നിങ്ങളുടെ അടുത്ത് എൻ്റെ ചെറിയൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ യൂട്യൂബ് അല്ലാതെയുള്ള സോഷ്യൽ മീഡിയാസിൽ അധികം ആക്റ്റീവ് ഒന്നുമല്ല. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാനൊരു പുതിയ ഡ്രോയിങ് ചെയ്യായിരുന്നു. അത് ഞാൻ പതിവില്ലാതെ അതിൻ്റെ വർക്കിംഗ് പ്രോഗ്രസ് പിക്സ് എല്ലാം എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൂടാതെ അതിൻ്റെ ഫൈനൽ ഡ്രോയിങ് ഞാൻ പോസ്റ്റ് ചെയ്ത സമയത്ത് നമ്മുടെ ആർട്ട് ലവേഴ്സിൻ്റെ അടുത്തു നിന്ന് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കമൻസ് ആണ് ആ ചിത്രത്തിന് കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ചിത്രം വരയ്ക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്ത ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഉണ്ട്. ആ ഒരു പോയിൻ്റ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്ത് ആ ഒരു ചിത്രം കംപ്ലീറ്റ് ആക്കിയത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു ചിത്രത്തിന് ഇത്രയും സപ്പോർട്ട് കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് നിങ്ങളുടെ അടുത്ത് ആ ഒരു പോയിൻ്റ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രോയിങ് ചെയ്യുന്നവർക്കും ഡ്രോയിങ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്കും എന്തായാലും നിങ്ങളുടെ ഡ്രോയിങ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യം അതിൽ നിന്ന് കിട്ടും. സോ ആ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമസ്കാരം, എൻ്റെ പേര് സച്ചിൻ, ഐ ആം ആൻ ആർട്ടിസ്റ്റ് ആൻഡ് ഐ ഹാവ് എ ഡ്രീം. വെൽക്കം ടു അവർ ആർട്ട് ചാനൽ. ഒരു ഓൾഡ് കാറിൻ്റെ ഡ്രോയിങ് ആയിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ചാർക്കോൾ ഡ്രോയിങ് ആണ്. അത് A3 സൈസുള്ള ഐവറി ഷീറ്റിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം ഞാൻ സ്ഥിരമായിട്ട് ചാർക്കോൾ ഡ്രോയിങ് യൂസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് തന്നെയാണ്. വുഡ്ലെസ് ചാർക്കോൾ പെൻസിലും അതുപോലെ തന്നെ നമ്മുടെ കംപ്രസ്ഡ് ചാർക്കോൾ സ്റ്റിക്കും ബ്രഷും ഗ്രാഫൈറ്റ് പൗഡറും ചാർക്കോൾ പൗഡറും ഒക്കെയാണ് ഈ ഒരു ചിത്രത്തിന് നമ്മൾ യൂസ് ചെയ്തത്. പക്ഷേ ഈ ഒരു ചിത്രം വരയ്ക്കുന്ന സമയത്ത് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3 പോയിൻസിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് 1 ഇംപ്രൈസിങ് ദ ടെക്നിക്സ്. അതായത് നമ്മളൊരു ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഡ്രോയിങ് എങ്ങനെ ചെയ്യണമെന്ന് ഓൾറെഡി എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടായിരിക്കും. എന്തൊക്കെ ടൂൾസാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോണേന്ന് ഒരു ഐഡിയാസ് ഉണ്ടായിരിക്കും. പക്ഷേ ആ ഡ്രോയിങ് ചെയ്ത് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് സമയം കഴിയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുക എന്തൊക്കെ ടൂൾസാണ് ഈ ഡ്രോയിങ് ചെയ്യാനായിട്ട് കൃത്യമായിട്ട് ആവശ്യമുള്ളത്, എന്തൊക്കെ ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാം, എന്തൊക്കെ ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യേണ്ട എന്നുള്ള കാര്യത്തിൽ. സോ ആ ഒരു സംഭവം ഇംപ്രൈസിങ് ദ ടെക്നിക്സ്, അതായത് ഡ്രോയിങ് സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ പ്ലാൻ വേറെ ആയിരിക്കും, പക്ഷേ ഡ്രോയിങ്ങിൻ്റെ പ്രോഗ്രസ് ചെയ്ത് മുന്നോട്ട് പോകും തോറും നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് കുറച്ചും കൂടി ഇമ്പ്രൂവൈസ് ചെയ്ത് ആ ഡ്രോയിങ്ങിന് പറ്റുന്ന രീതിയിൽ ഞാൻ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു റെഫറൻസ് പിക്ചർ നിങ്ങൾ നോക്കുക, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു കാറിൻ്റെ ഒരു കളർ തന്നെ, അതിൻ്റെ ബ്ലാക്ക് കളർ എന്ന് പറയുന്നത് നല്ല പ്യുവറായിട്ടുള്ള ബ്ലാക്ക് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ അതിൻ്റെ ലൈറ്റ് ടോൺസ്, അതിൻ്റെ സ്റ്റീൽ ഭാഗത്തുള്ള അല്ലെങ്കിൽ അതിൻ്റെ മെറ്റലിൻ്റെ ഭാഗത്തുള്ള റിഫ്ലക്ഷനൊക്കെ നല്ല വൈറ്റായിട്ടുള്ള റിഫ്ലക്ഷൻസൊക്കെ വീഴുന്നുണ്ട്. സോ അതിന് പറ്റിയ മെറ്റീരിയൽസ് ചൂസ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ചാർക്കോളിലേക്ക് വന്നത്. കാരണം ചാർക്കോളിൽ നമുക്ക് ബ്ലാക്ക് ആയിട്ടുള്ള നല്ല ഡീപ്പായിട്ടുള്ള ബ്ലാക്ക് കളർ വളരെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സോ അങ്ങനെയാണ് ഞാൻ ടൂൾസ് എല്ലാം നമ്മൾ തീരുമാനിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഇയർബഡ്സൊക്കെ യൂസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു ബ്ലെൻഡിങ് ചെയ്യാനായിട്ട്. അത് ഫസ്റ്റ് ഞാൻ പ്ലാൻ ചെയ്ത് ബ്ലെൻഡിങ് സ്റ്റംസ് ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം ഇതിൽ ഒരുപാട് ഭാഗത്ത് വളരെ സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യങ്ങൾ ഒരുപാട് ഭാഗത്തൊന്നും വരുന്നില്ല. അതുകൂടാതെ ഒരു കുറച്ച് ഡീറ്റെയിലിംഗ് ഉള്ളൊരു ചിത്രമാണ്. സോ ബ്ലെൻഡിങ്ങിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അധികം സമയം കിട്ടിയാലാണ് വരും. അതുകൊണ്ട് തന്നെ ഞാൻ ബ്ലെൻഡിങ് സ്റ്റിക്സ് ഒഴിവാക്കിയിട്ട് നമ്മുടെ ഇയർബഡ്സ് യൂസ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ ഡ്രോയിങ് ചെയ്ത് കുറച്ച് എത്തിയ സമയത്ത് തന്നെ ഇയർബഡ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ ഒരു നമ്മുടെ ഷെയ്ഡിങ്ങിൽ ചെറിയ പാച്ചസ് പോലെ വരുന്നത് ഫീൽ ചെയ്യാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോയിൻ്റ് ഇംപ്രൂവൈസിങ് ദ ടെക്നിക്സ്, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് ഇടയ്ക്ക് മാറ്റി നോക്കാം. അപ്പോൾ ഞാൻ ആ ഇയർബഡ്സ് പിന്നീട് അങ്ങോട്ട് യൂസ് ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചു. സോ ഞാനിവിടെ ബ്ലെൻഡ് ചെയ്തത് നമ്മുടെ ബ്രഷ് വെച്ചിട്ട് തന്നെയാണ്. സോ ഈ ഒരു ചിത്രത്തിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് ഒരു ഡ്രൈ ആയിട്ടുള്ള നോർമൽ സിന്തറ്റിക് ബ്രഷോ അല്ലെങ്കിൽ മേക്കപ്പ് ബ്രഷോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അങ്ങനെയുള്ള ബ്രഷുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് ആ കുറച്ചും കൂടി സ്മൂത്തായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു ഡ്രോയിങ്ങിൻ്റെ ഓരോ സ്റ്റേജിലും ഞാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്കുകൾ ഇമ്പ്രൂവൈസ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം ഞാൻ ചെയ്ത ഷെയ്ഡിങ് മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഡാർക്ക് ടോൺ ചെയ്യും പെൻസിൽ ഉപയോഗിച്ചിട്ട്, പിന്നെ ലൈറ്റ് ടോൺ ചെയ്യും പെൻസിൽ ഉപയോഗിച്ചിട്ട്, പിന്നെ മിഡിൽ ടോൺ ചെയ്യും പെൻസിൽ ഉപയോഗിച്ചിട്ട്, ഇങ്ങനെയാണെന്ന് ഞാൻ ചെയ്തിരുന്നത്. പിന്നീട് അങ്ങോട്ട് കുറച്ച് സമയം കഴിഞ്ഞ സമയത്ത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഷെയ്ഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചെറിയൊരു പോർഷൻ എടുക്കും, ആ ഒരു പോർഷനിൽ ഗ്രാഫൈറ്റ് പൗഡർ മൊത്തത്തിൽ അങ്ങോട്ട് അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതൊരു മിഡിൽ ടോണായിട്ട് മാറും. പിന്നീട് അതിൽ നിന്നും ഹൈലൈറ്റ് ഞാൻ ഇറേസ് ചെയ്തെടുക്കാനും അതുകൂടാതെ ഡാർക്ക് ടോൺസ് നമ്മുടെ ചാർക്കോളിൻ്റെ സോഫ്റ്റ് പെൻസിൽ വെച്ചെടുക്കാനും സാധിച്ചിട്ടുണ്ട്. സോ അങ്ങനെ ഓരോ തവണയും ഓരോ മെത്തേഡിലേക്ക് നമ്മുടെ മെത്തേഡ് ഇമ്പ്രൂവൈസ് ചെയ്തിട്ടാണ് ആ ഒരു ചിത്രം കംപ്ലീറ്റ് ആക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. സോ നിങ്ങളും ഡ്രോയിങ് ചെയ്യുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ. കാരണം ആ സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കുറച്ചും കൂടി ആ ഒരു ഡ്രോയിങ് മെത്തേഡിനെ കുറിച്ച് ചിന്തിക്കാനും
നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് എല്ലാം കറക്റ്റാണോ എന്നൊക്കെ നമുക്ക് സ്വയം മനസ്സിലാക്കാൻ ഒരു ടൈം എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഡ്രോയിങ് കുറച്ച് ചെയ്ത് അങ്ങോട്ടേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസിൻ്റെ ആ ഒരു കാര്യങ്ങൾ പെർഫെക്റ്റ് ആക്കാനും നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ഇമ്പ്രൂവൈസ് ചെയ്യാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ അവസാനത്തെ സ്റ്റേജിലേക്കൊക്കെ എത്തുന്ന സമയത്ത് നമ്മുടെ ഡ്രോയിങ് കുറച്ചും കൂടി റിഫൈൻഡ് ആയിട്ട് കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട് നമുക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. രണ്ടാമത്തെ പോയിൻ്റ്, ഡൂയിങ് പാർട്ട് ബൈ പാർട്ട്. ഡ്രോയിങ് പലതരത്തിൽ നമുക്ക് ഷെയ്ഡിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പല മെത്തേഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു ചിത്രം, ഒരു ഫുൾ ചിത്രം, നമുക്കത് ഫുള്ളായിട്ട് തന്നെ ഫസ്റ്റ് ലൈറ്റ് ടോൺ ഫുള്ളായിട്ട് കൊടുക്കാം, മിഡിൽ ടോൺ ഫുള്ളായിട്ട് കൊടുക്കാം, ഡാർക്ക് ടോൺ ഫുള്ളായിട്ട് കൊടുക്കാം, അങ്ങനെ മൂന്ന് ലെയറായിട്ട് ഫുള്ളായിട്ട് ആ ചിത്രം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൂടാതെ നിങ്ങൾക്ക് കൂടുതൽ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവുക ആർട്ടിസ്റ്റുകൾ ഡ്രോയിങ് ചെയ്യുന്ന ആൾക്കാർ ചെയ്തിട്ടുണ്ടാവുക, ഓരോ പോർഷൻ ബൈ പോർഷൻ എടുത്ത്, പ്രത്യേകിച്ച് റിയലിസ്റ്റിക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നുണ്ടാവുക, ചെറിയ ഓരോ പോർഷൻ ബൈ പോർഷൻ എടുത്ത് കംപ്ലീറ്റാക്കി പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സോ ഞാൻ ഇവിടെ മെത്തേഡ് സ്വീകരിച്ചത് പാർട്ട് ബൈ പാർട്ട്, ചെറിയ പോർഷൻ ബൈ പോർഷൻ എടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ യൂസ് ചെയ്യുന്ന ടൂള് ചാർക്കോളാണ്. അതുകൂടാതെ നമ്മൾ ഐവറി ഷീറ്റിലാണ് ചെയ്യുന്നത്, നല്ല സ്മൂത്തായിട്ടുള്ള പേപ്പറാണ്. സോ നമ്മുടെ എന്തെങ്കിലും ചെറിയ തെറ്റൊക്കെ പറ്റി കൈയൊക്കെ അതിൻ്റെ മുകളിലായി കഴിഞ്ഞാൽ മൊത്തം സ്പ്രെഡ് ആവാനും നമ്മൾ ഉദ്ദേശിക്കാത്ത റിസൾട്ടിലേക്ക് അത് വരാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ റൈറ്റ് ഹാൻഡിൽ പെൻസിൽ പിടിക്കുന്ന ഒരാളാണ്, ഞാൻ റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ഒരാളാണ്. സോ പേപ്പറിൻ്റെ ടോപ്പ് ലെഫ്റ്റിൽ നിന്നും ബോട്ടം റൈറ്റിലേക്കാണ് ഞാൻ ഫിനിഷ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു തവണ കംപ്ലീറ്റ് ആയ പോർഷൻസിലേക്ക് വീണ്ടും എൻ്റെ കൈ അതിൻ്റെ മുകളിലേക്ക് പോവാത്ത രീതിയിൽ ആ ഒരു ഡ്രോയിങ് മൊത്തത്തിൽ പ്ലാൻ ചെയ്തു. സോ ഡൂയിങ് പാർട്ട് ബൈ പാർട്ട്സ്, ഓരോ പാർട്ട് ബൈ പാർട്ടാക്കി നമ്മളെടുത്ത് കംപ്ലീറ്റ് ചെയ്ത് പോകുന്ന ഒരു മെത്തേഡാണ്. ഒരിക്കൽ കൂടി പറഞ്ഞുതരാം, ഒരു ഫുൾ ഡ്രോയിങ് ഉണ്ട്, അത് നമുക്ക് മൊത്തത്തിൽ ഓരോ ഷെയ്ഡുകളായിട്ട് ചെയ്ത് കംപ്ലീറ്റ് ആക്കാനും സാധിക്കും. അതുകൂടാതെ ചെറിയൊരു പോർഷൻ എടുക്കുക ഒരു മൂലയ്ക്ക് നിന്ന്. ഇപ്പോൾ ഞാൻ റൈറ്റ് ഹാൻഡ് ആയതുകൊണ്ട് എൻ്റെ ടോപ്പ് ലെഫ്റ്റിൽ നിന്ന് ചെറിയൊരു പോർഷൻ എടുക്കുക, ആ പോർഷൻ കംപ്ലീറ്റ് ആക്കുക, പിന്നെ അതിൻ്റെ അടുത്ത പോർഷൻ എടുക്കുക, അത് കംപ്ലീറ്റ് ആക്കുക, അങ്ങനെ തൊട്ടടുത്തുള്ള പോർഷൻസ് ഫുള്ളി ഫിനിഷ് ചെയ്ത് വരുന്ന രീതിയിൽ, ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഡ്രോയിങ് നമ്മുടെ ഫിനിഷ് ചെയ്ത് വരുന്ന രീതിയിലാണ് ഈ ഒരു ഡ്രോയിങ് ചെയ്തത്. സോ അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ അതിൻ്റെ നീറ്റ്നെസ് എനിക്കത് കീപ്പ് ചെയ്യാനും, അതുകൂടാതെ ഇതിലൊരുപാട് ഭാഗങ്ങളിൽ ഹൈലൈറ്റ് എല്ലാം വരുന്നുണ്ട്, വൈറ്റ് പോർഷൻസ് ഒരുപാട് ഭാഗങ്ങളുണ്ട്, അത് മാക്സിമം നീറ്റായിട്ട് പ്യുറായിട്ട് വൈറ്റായിട്ട് കീപ്പ് ചെയ്യാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട് ഈ ഒരു ഡ്രോയിങ്ങിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. മൂന്നാമത്തെ ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പോയിൻ്റ്, ഫോക്കസ് ഓൺ കോൺട്രാസ്റ്റ്. ഈ ഒരു ഡ്രോയിങ് ചെയ്ത സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുത്ത ഒരു പോയിൻ്റ് ആയിരുന്നു കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. സോ എന്താണ് കോൺട്രാസ്റ്റ്? ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഫോട്ടോഗ്രാഫി ആണെങ്കിലും നമ്മളൊരു ഡ്രോയിങ് ചെയ്യുകയാണെങ്കിലും പെയിൻറ്റിങ് ചെയ്യുകയാണെങ്കിലും എല്ലാത്തിലും കോൺട്രാസ്റ്റ് എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ടാവും. സിംപ്ലി ഡിഫറൻസ് എന്ന് വിചാരിക്കും നമുക്കതിനെ. കോൺട്രാസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഫോട്ടോഗ്രാഫിൽ ഇപ്പം എൻ്റെ ഈ ഒരു ഫോട്ടോ ഇങ്ങനെ എടുത്തുകൊണ്ടായിരിക്കും, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയിട്ട് ഇങ്ങനെ എൻ്റെ തല ഇങ്ങനെ ഫോട്ടോ എടുക്കും. സോ അതിൻ്റെ അകത്ത് ഡിഫറൻ്റ് ആയിട്ടുള്ള ടോൺസ് ഉണ്ടല്ലേ. ഇപ്പം എൻ്റെ ഷർട്ട് നല്ല ഡാർക്ക് ടോൺ ആണ്, ഇപ്പം എൻ്റെ ഫേസ് കുറച്ചും കൂടി ലൈറ്റ് ടോൺ ആണ്, എൻ്റെ കണ്ണടയുടെ റിഫ്ലക്ഷനൊക്കെ വൈറ്റ് ആയിട്ടുള്ളൊരു ടോണാണ്, ഹൈലൈറ്റ് എന്ന് പറയാം അതിനെ. സോ അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള ടോൺസ് ഉണ്ടാവും. ഈ ടോണുകളൊക്കെ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ സിംപ്ലി കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. സോ രണ്ട് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും. ഫസ്റ്റ് എക്സാമ്പിൾ, ലോ കോൺട്രാസ്റ്റ് ആർട്ട് വർക്ക്. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് ലോ കോൺട്രാസ്റ്റ് ആർട്ട് വർക്ക്. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ഇതിൽ കാണുന്ന ലൈറ്റ് ടോണും മിഡിൽ ടോണും ഡാർക്ക് ടോണും തമ്മിൽ അധികം കോൺട്രാസ്റ്റ് ഡിഫറൻസുകളില്ല, ഏകദേശം സിമിലർ ആയിട്ടുള്ള ടോൺസ് ആണ്. അതായത് ലൈറ്റ് ടോണും മിഡിൽ ടോണും ഡാർക്ക് ടോണും തമ്മിൽ വലിയ ടോൺ ഡിഫറൻസ് ഇല്ലാത്ത രീതിയിലാണ് ഈ ഒരു ചിത്രം ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ എക്സാമ്പിൾ, ഹൈ കോൺട്രാസ്റ്റ് ആർട്ട് വർക്ക്. ഈ ഒരു ചിത്രം നിങ്ങൾ നോക്കുക, ഈ ഒരു ചിത്രത്തിൽ ഇതിൻ്റെ ഡാർക്ക് ടോൺസ് എന്ന് പറയുന്നത് നല്ല ഡാർക്കാണ്, ബ്ലാക്ക് പോലെ തന്നെയാണ് തോന്നുന്നത്. ഇതിൻ്റെ ലൈറ്റ് ടോൺസ് എന്ന് പറയുന്നത് നല്ല ലൈറ്റാണ്, പ്യുർ വൈറ്റ് ആയിട്ടൊക്കെ തോന്നുന്നുണ്ട്. സോ ഈ ഒരു ചിത്രത്തിലുള്ള ഡിഫറൻറ്റ് വാല്യൂസ് തമ്മിൽ, ഡിഫറൻറ്റ് ഷെയ്ഡുകൾ തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഡാർക്കൊക്കെ നല്ല ഡാർക്കും ലൈറ്റ്സൊക്കെ നല്ല ലൈറ്റും ആണ്. സോ അതിനെ നമ്മൾ ഹൈ കോൺട്രാസ്റ്റ് ആർട്ട് വർക്ക് എന്നാണ് പറയുക. സോ നമ്മുടെ പോയിൻറ്റിലേക്ക് വരാം. ഇവിടെ ഞാൻ വരയ്ക്കാൻ എടുത്ത റെഫറൻസ് പിക്ചർ ഒരു ഹൈ കോൺട്രാസ്റ്റ് ആർട്ട് വർക്ക് ആണ്. ആ ഒരു പോയിൻ്റ് ഞാൻ മനസ്സിലാക്കിയ സമയത്ത് ആ ഒരു ചിത്രത്തിനെ എങ്ങനെ സമീപിക്കണം എന്നെനിക്ക് മനസ്സിലായി. കാരണം ഈ ഒരു ഫോട്ടോഗ്രാഫിൻ്റെ ഫുൾ ബ്യൂട്ടി ഇരിക്കുന്നത് ആ ഒരു കാറിൻ്റെ ബ്ലാക്ക് ആയിട്ടുള്ള ഡെപ്ത് ആയിട്ടുള്ള കളേഴ്സിൻ്റെ ഇടയിൽ ആ ഒരു കാറിൻ്റെ മെറ്റൽ പാർട്സ് നല്ല പ്യുർ വൈറ്റും അതിന് നല്ല റിഫ്ലക്ഷനൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു കോൺട്രാസ്റ്റ് ഡിഫറൻസിലുണ്ടാവുന്ന ആ ഒരു മാജിക്കാണ്. അതാണ് ഈ ഒരു ഫോട്ടോഗ്രാഫിൻ്റെ ആ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്.
സോ അതിൻ്റെ എസെൻസ് എനിക്ക് മനസ്സിലാക്കി അതേ എസെൻസ് എടുത്ത് ഞാൻ ഡ്രോയിങ് ചെയ്യുന്ന സമയത്താണ് കുറച്ചും കൂടി ബെറ്ററായിട്ട് നമുക്ക് ഡ്രോയിങ് ചെയ്യാനായിട്ട് സാധിക്കുക. സോ ഈ ഒരു കോൺട്രാസ്റ്റ് ഡിഫറൻസുകൾ ഓരോ ഷെയ്ഡ് ചെയ്യുമ്പോഴും ഞാൻ നോക്കുന്നുണ്ട്, അടുത്തടുത്ത ഷെയ്ഡുകൾ തമ്മിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന ഷെയ്ഡായിട്ട് എന്തൊക്കെയാണ് കോൺട്രാസ്റ്റ് ഡിഫറൻസ് ഉള്ളത്. ഇപ്പോൾ ബ്ലാക്ക് തന്നെയാണെങ്കിലും, ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ചിത്രം നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, ബ്ലാക്ക് തന്നെയാണെങ്കിലും എല്ലാ ഭാഗത്തും, കാരണം നോർമലി ബ്ലാക്ക് കളറാണ്, ബ്ലാക്ക് പെയിൻ്റാണ് അടിച്ചിരിക്കുന്നത്, പക്ഷേ എല്ലാ ഭാഗത്തും സെയിം ബ്ലാക്കിൻ്റെ ടോണല്ല ഉള്ളത്, ഡിഫറൻറ്റ് ബ്ലാക്കിൻ്റെ തന്നെ ടോണാണ് ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഡിഫറൻ്റ് ആയിട്ടുള്ള ചാർക്കോൾ പെൻസിൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. ലൈറ്റായിട്ടുള്ള ഭാഗങ്ങളിൽ ഞാൻ ഹാർഡായിട്ടുള്ള ചാർക്കോൾ പെൻസിലാണ് യൂസ് ചെയ്തിട്ടിരിക്കുന്നത്. അതുകൂടാതെ മീഡിയം റേഞ്ചിലുള്ള ഷെയ്ഡ്സൊക്കെ വരുന്ന സമയത്ത് മീഡിയം ചാർക്കോൾ പെൻസിലും, അതുകൂടാതെ ഏറ്റവും ഡാർക്കായിട്ടുള്ള ഭാഗങ്ങളിൽ സോഫ്റ്റ് ചാർക്കോൾ പെൻസിലും, അതിലും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ നമ്മുടെ കംപ്രസ്ഡ് ചാർക്കോൾ സ്റ്റിക്സുമാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കോൺട്രാസ്റ്റ് ഡിഫറൻസുകൾ വ്യക്തമായിട്ട് പിക്ക് ചെയ്ത് മാക്സിമം നല്ല രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ മെറ്റൽ പാർട്സിലേക്ക് വരുന്ന സമയത്താണെങ്കിലും അതിൻ്റെ അകത്ത് മെറ്റലിപ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ ഒരുപാട് ഭാഗങ്ങൾ വൈറ്റ് ആണെങ്കിലും അതിൻ്റെ അകത്ത് വീണ്ടും ലൈറ്റ് ആൻഡ് ഷാഡോസ് എല്ലാം വീഴുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഹൈലൈറ്റും ലൈറ്റ് ടോണും മിഡിൽ ടോണും ഡാർക്ക് ടോണും എല്ലാം വീഴുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ ഓരോ ഡിഫറൻറ്റ് ടൂൾസ് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഒരു ചിത്രത്തിൽ നമ്മൾ ഹെൽപ്പ് ചെയ്ത കാര്യം ആ ഒരു വൈറ്റ് ജെൽ പെൻ ആണ്. ആ വൈറ്റ് ജെൽ പെൻ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഒരുപക്ഷെ മോണോ ഇറേസർ ഉപയോഗിച്ചിട്ട് ചിലപ്പോൾ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കേണ്ടി വന്നേനെ. അതുകൂടാതെ ചിലപ്പോൾ വൈറ്റ് ഭാഗങ്ങൾ ഒഴിച്ചിടേണ്ടി വന്നേനെ. പക്ഷേ നമ്മുടെ വൈറ്റ് ജെൽ പെൻ ഉള്ളതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ആ ഒരു ചിത്രം കംപ്ലീറ്റ്, പെട്ടെന്നെന്ന് പറയുന്ന സമയത്ത് ഏകദേശം 7 മണിക്കൂറോളം എടുത്തിട്ടുണ്ട് ആ ഒരു ചിത്രം കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ മെത്തേഡിനേക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ട് വൈറ്റ് ജെൽ പെൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഫിനിഷിംഗ് പ്രൊഡക്റ്റ് വന്ന സമയത്ത് ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഞാൻ മുൻപത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് മാസങ്ങളായി ഞാൻ ചാർക്കോൾ ഡ്രോയിങ് ചെയ്യുന്നത്. ഓരോ ചാർക്കോളിൽ ഓരോ ഡ്രോയിങ് ചെയ്യുമ്പോഴും ഓരോ എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് നല്ല രീതിയിൽ ഡ്രോയിങ് ചെയ്യാനായിട്ട് ചാർക്കോൾ കൊണ്ടൊക്കെ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒരു ഡ്രോയിങ് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഇതാ നിങ്ങൾക്കും ആൻഡ്രോയിഡ് മൊബൈൽ ആപ്പിലൂടെ ചിത്രകല പഠിക്കാം. നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്ത എക്സലൻ്റ് കോഴ്സസ് വിത്ത് സ്ട്രക്ചേർഡ് സിലബസ്. ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും നിങ്ങൾക്ക് സൗകര്യപ്രദമായ സമയത്ത് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. അഫോർഡബിൾ ഫീസിൽ ഡ്രോയിങ് ആൻഡ് പെയിൻറിങ് പഠിക്കാനായി ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്നവർക്ക് വാട്സപ്പിലൂടെയുള്ള ഡൗട്ട് ക്ലിയറിംഗ് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നു. വരൂ, നമുക്ക് ഒരുമിച്ച് ആർട്ട് പഠിക്കാം. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡ്രോയിങ് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായി, എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തത്. അതിൽ 3 പോയിൻ്റാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ഫസ്റ്റ് പോയിൻറ്റ് ഇംപ്രൂവൈസിങ് യുവർ ടെക്നിക്സ്, 2 പോയിൻറ്റ് ഡൂയിങ് പാർട്സ് ബൈ പാർട്സ്, 3 പോയിൻറ്റ് ഫോക്കസ് ഓൺ കോൺട്രാസ്റ്റ്. ഈ ഒരു 3 പോയിൻ്റാണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അതുകൂടാതെ ഇതിൻ്റെ റെഫറൻസ് പിക്ചർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സെയിം ചിത്രം നിങ്ങൾക്ക് വരച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു റെഫറൻസ് പിക്ചർ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വരച്ച് നോക്കാനായിട്ട് സാധിക്കും. അതുകൂടാതെ ഈ ഒരു ചിത്രം വരയ്ക്കുന്ന സമയത്ത് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുൾ വീഡിയോ ഇവിടെ എൻ്റെ അടുത്ത് പക്ഷേ ഒരു 6-7 മണിക്കൂറോളം വരും. അപ്പോൾ നിങ്ങൾക്ക് അത്രയും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും കുറച്ച് കഷ്ടപ്പാടാണ് അതൊക്കെ എഡിറ്റ് ചെയ്ത് എടുക്കാനായിട്ട്. എന്നിരുന്നാൽ കൂടി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഞാനത് നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. കാരണം അതെല്ലാം 4K ഫുട്ടേജസ് ആണ്, നല്ല രീതിയിലുള്ള സൈസുള്ള ഫയൽസ് ആണ്. സോ എഡിറ്റ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ടൈമും അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ടൈമൊക്കെ വരും. പക്ഷേ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ദിവസം ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. Bye.